എല്ലാവരും ഒരു എൻഡ് ഫൈറ്റിന് വേണ്ടി സ്ട്രോങ് ഹോൾഡിലേക്ക് വന്നു. ആൻഡ് കഴിഞ്ഞ എപ്പിസോഡിൽ ചത്തിട്ടാണെങ്കിലും എൻ്റെ സാധനങ്ങൾ തിരിച്ചു കിട്ടിയതുകൊണ്ട് തന്നെ അതെല്ലാം ഒന്ന് മാക്സ് ആക്കിയതിന് ശേഷം ഫൈറ്റിന് വേണ്ടി ഇറങ്ങി. ആറുമാസം സെറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ എൻ്റെ ഫൈറ്റിന് ഇറങ്ങി. സോ എൻ്റെ ഫൈറ്റിന് പോകാൻ വേണ്ടി എൻ്റെ പേസിൽ പോയി വേണ്ടത്ര ഗിയറൊക്കെ എടുത്ത് ഞാൻ സ്മോളിലേക്ക് വന്നു. ഞാൻ സ്മോളിൽ അവരുമായിട്ട് എല്ലാം പൊട്ടിച്ചോ ഒന്നും നോക്കണ്ട. ഓ പോയി ആർക്ക് ഡ്രാഗൺ എനിക്ക് ടെൻഷനാണ്. അതറിയില്ല സോ നൗ ഗെയിമിലെ ഏറ്റവും റയറസ്റ്റ് അഡ്വാൻസ്മെന്റ് എന്റെ കയ്യിലായി. ബട്ട് ഡ്രാഗൺ ഇപ്പോഴും ആരും എടുത്തിട്ടില്ല. സോ ഇനി എല്ലാരും ഡ്രാഗൺ ഇങ്ങനെ പുറകെ ഓടി. യെസ് കണ്ണ കണ്ണ ഇനി കേറണ്ട. അവിടെ നിന്നോ അവിടെ നിന്നോ അവിടെ നിന്നോ ഡ്രാഗണൻ കണ്ണ കിട്ടി.
കണ്ണാപ്പൊളി കണ്ണാപ്പൊളി പിടിച്ചോ പിടിച്ചോ അടിപൊളി അയ്യോ ഡാർക്കെ ഓടിക്കോ ഡാർക്കെ ഓടിക്കോ ഡാർക്കെ ചാടിയോട് ഇറങ്ങിയോട് ഗെയിമിൽ നോക്കി പടാട്ടി ഈ പട്ടിയാണ് ഞാൻ കൊണ്ടു കള്ള തിരുമാലി വോയിഡിലേക്ക് പോടാ വോയിഡിലേക്ക് പോടാ അയ്യോ മാങ്ങാണ്ടി പറഞ്ഞ ബാറ്റ് ചെയ്ത് അടിക്കണേ ഓടിക്കോ കണ്ടു പോയി അയ്യോ ഞാനെന്തിനും കൂടെ തിരിച്ചോന്ന് അയ്യോ യെസ് ഗിയോ സാറിനെ തന്നെ കൊന്നു ആൻഡ് അത് കൊന്നതിന് ശേഷവും ഒന്നല്ല ഒരുപാട് വട്ടം തന്നെ കൊന്നു ആൻഡ് എൻ്റെ ഹാർട്ട് പോയി തുടങ്ങിയതുകൊണ്ട് തന്നെ ഞാൻ അതിനുശേഷം അവിടുന്ന് ലീവ് ചെയ്തു എൻ്റെ ഫൈറ്റ് പോയതെല്ലാം എനിക്ക് തിരിച്ചു പിടിക്കണമായിരുന്നു ആൻഡ് അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ഞാനൊന്നും നോക്കാതെ സെലിബ്രേറ്റ് കയറി നല്ല ഗ്രാൻഡിങ് തുടങ്ങി സോ അതിനുശേഷം ഉണ്ടായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഞാൻ ലീവ് ചെയ്തതിന് ശേഷം ഡാർക്നൈറ്റ് ജിയോസേട്ടനെ കൊന്നു ആൻഡ് അവർ എസ്കേപ്പ് ആയി ഇപ്പോൾ ഡ്രാഗണൊക്കെ ഇരിക്കുന്നത് സൈനേഡിൻ്റെ കയ്യിലാണ് എന്നെ കൊന്നപ്പോൾ കിട്ടിയ ആർമർ ജിയോസേട്ടൻ്റെ കയ്യിലുണ്ടായിരുന്നു ആൻഡ് ഡാർക്ക് ജിയോസേട്ടനെ കൊന്നപ്പോൾ ആർമർ ഡാർക്കിന് കിട്ടി ഡാർക്ക് എനിക്കത് തിരിച്ചറിയാമെന്ന് പറഞ്ഞു അതുകൊണ്ട് തൽക്കാലം പിടിച്ച് ഞാൻ വേണ്ടി എൻ സി ടിയിൽ ലൂട്ട് ചെയ്ത് എൻ സി ടിയിലെ കുറച്ച് ആർമറും അതിലേറ്റർ എടുത്തു സോ അത് കഴിഞ്ഞ് ഡാർക്ക് എൻ്റെ ആർമറെല്ലാം എനിക്ക് തിരിച്ചു തന്നു ആൻഡ് ഞങ്ങൾ രണ്ടുപേരും കൂടെ എൻ്റെ ബേസിലേക്ക് പോയി ഓക്കെ മൂന്ന് ഹാർട്ട് ആക്കുന്നു ഒരു ഹാർട്ടും കൂടെ മതി ഒരെണ്ണം കൂടെ മതി ബാക്ക് ടു ടാങ്ക് ജിജി പറയല്ലേ 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 സോ കണ്ണ ഞങ്ങൾക്ക് ജിയോസാറിന്റെ ബേസ് കോഡ്സിലേക്ക് തന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ജിയോസാറിന്റെ ബേസ് കോഡ്സിലേക്ക് പോകാൻ തുടങ്ങി ഫൈനലി ഞങ്ങൾ അവിടെ എത്തി എവിടെ ഡാർക്കേ കേറല് 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 എന്റെ റോക്കറ്റ് ഇരുന്ന് കിടക്കോ ഞാൻ നടന്നു വേണം സാറിടെ കേറല് അവിടെ നിൽക്കി വെയിറ്റ് വെയിറ്റ് അല്ല അവിടെ അവിടുത്തെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് ഗ്രീഫിയുണ്ട് ഞാൻ കണ്ടു ഞാൻ കണ്ടു ബേസ് ഉണ്ട് ബേസ് ഉണ്ട് എന്ത് ബേസാണ് ഇത് ഉമ്മാൻ എന്തോ ഗ്രാൻഡ് ചെയ്തിട്ടുണ്ട് ഡാർക്ക് ഗ്രീസ് ചെയ്യണ്ട നമുക്ക് അമ്മനെ കൊന്നാ മതി സത്യം പറയാലോ കെ ജി എഫിൽ ഉണ്ടാക്കിയല്ലോ ചേട്ടൻ കിടുക്കാജ് ബേസ് ഉള്ളതാണിത്
ഡാർക്ക് നീ അവൻ്റെ ജിയോ കണ്ടടാ കണ്ടടാ എടി ഇന്ന് ചെടി പറക്കും ജിയോ പറക്കും ജിയോ പറന്ന് പറന്ന ബേസി ലീഫ് ചെയ്തേ സമ്മതിച്ചു ഗ്രീസ് ചെയ്തു ഞാൻ പറഞ്ഞില്ലേ ഗ്രീസ് ചെയ്തു ബേസ് ഞാൻ സമ്മതിച്ചു എടുത്തോ ബേസ് എടുത്തോ ബേസ് എടുത്തോ എനിക്ക് എനിക്ക് ബിൽഡ് ചെയ്യാൻ തന്നെ എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ പറഞ്ഞു ബേസ് ഗ്രീഫ് ചെയ്തോ വിട്ട നീനില്ല ബേസ് ഗ്രീഫ് ചെയ്തോ അതൊക്കെ എനിക്ക് അറിയാമായിരുന്നു കണ്ണൻ കോഴ്സ് ചോദിച്ചപ്പോ തന്നെ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ ആവശ്യത്തിനുള്ള ശൽക്കറും ഞങ്ങൾ പുറത്താണ് ശൽക്കർ വെച്ചോണ്ടിരുന്നത് അതെല്ലാം എടുത്തോ എടുത്തായിരുന്നു അയണും ആവശ്യത്തിന് എടുത്തായിരുന്നു നിങ്ങൾ ആപ്പാടെ മെയിൻ ആയിട്ട് വളർത്താണ് എക്സാം മാത്രം അത് കുഴപ്പമില്ല അത് നിങ്ങൾ ഗ്രീഫ് ചെയ്തോ അതാണ് ഇല്ല മാമായി എനിക്ക് തന്നതാണ് പാസ്വേഡ് അതല്ല അത് പാസ്വേഡ് അങ്ങനെ അക്കൗണ്ടിൽ കയറി പാസ്വേഡ് പാസ്വേഡ് ഉണ്ടെന്ന് പറഞ്ഞ അക്കൗണ്ടിലേക്ക് അങ്ങനെ എനിക്ക് ജിയോ സെറ്റ് അടിച്ച് കയറി കഴിഞ്ഞാൽ ജിയോ സെറ്റ് നിൽക്കുന്ന ഫോട്ടോ ഫോട്ടോ എനിക്ക് കിട്ടും അപ്പോഴാണ് എനിക്ക് വന്നടിക്കാനോ ബിന്ദന് ഞാൻ പറഞ്ഞേക്ക് ബിന്ദന് അഡ്മിൻ അബ്യൂസ് ചെയ്ത് അക്കൗണ്ടിൽ കയറാം എനിക്ക് അഡ്മിൻ ഞാൻ അങ്ങനെയും ചെയ്തില്ല അല്ല അല്ല ഞാൻ ചെയ്താൽ അങ്ങനെ അഡ്മിൻ അബ്യൂസ് ആവുന്നത് ഞാൻ ഒരിക്കലും പ്ലഗിൻ മാറ്റിയിടൊന്നും അല്ല കയറുന്നത് ജിയോ സെറ്റിൽ നിന്ന് പേരടിച്ച് കയറി കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യുന്നതിന് മുമ്പ് ആ നിൽക്കുന്ന സ്ഥലത്ത് എനിക്ക് കോഴ്സ് കിട്ടും അതെങ്ങനെ അഡ്മിൻ അബ്യൂസ് ആവുന്നത് അതും ആ അപ്പം അത് പറഞ്ഞിട്ട് കാര്യമില്ല ജിയോ സെറ്റ് അങ്ങനെ കയറി എടുക്കാമെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ എടുക്കാറിയാടാ പക്ഷെ ഞാൻ എന്നോട് ഡാർക്ക് ആദ്യം പറഞ്ഞത് അക്കൗണ്ടിൽ കയറി എടുക്കാന്ന പക്ഷെ ഞാൻ ജിയോ അല്ല വേണ്ട ശരിയല്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കണ്ണനെ കൊണ്ട് ബേസിക് കോഴ്സ് എടുപ്പിച്ചത് ആൻഡ് ജിയോ സെറ്റ് ഒരു ഫൈനൽ റെഡി അല്ലായിരുന്നു പുള്ളിക്കാരൻ അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ട് പറഞ്ഞു ആ ബേസ് നിങ്ങൾ ഗ്രീഫ് ചെയ്തോ എനിക്ക് വേണ്ടെന്ന് നിങ്ങളെ നിൽക്കുന്ന കോച്ചിങ് എന്റെ ആവശ്യമില്ലല്ലോ അതെന്തോ അങ്ങനെ എന്റെ ആവശ്യമില്ലല്ലോ മാമായി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഇല്ലല്ലോ മാമായി എന്റെ ആവശ്യമില്ല ഞങ്ങളുടെ എല്ലാ ഹോപ്പും പോയി നിൽക്കേ ആ ബേസ് എന്തായാലും ഞങ്ങൾ ഗ്രീഫ് ചെയ്യുന്നില്ലെന്ന് വിചാരിച്ചു കാരണം അത്ര നല്ലൊരു ബേസ് ഗ്രീഫ് ചെയ്യാൻ ഞങ്ങൾക്കൊന്നും കിട്ടാനില്ല സോ ഞങ്ങളത് വെക്കാന്ന് വെച്ചു ആൻഡ് അങ്ങനെ നിന്നപ്പോഴാണ് ജിയോ സെഡൻ എന്റെ ഹാർട്ട് തിരിച്ചേരാന്ന് പറഞ്ഞത് തിരിച്ചേരാം ഞാൻ പറഞ്ഞു തിരിച്ചേരാൻ പറ്റില്ല ഞാൻ ആർമഡ കൂരി അനങ്ങാണ്ട് വന്നിട്ട് വേറെ സ്ഥലത്ത് റീസ്പോൺ സെറ്റ് ചെയ്തിട്ട് തിരിച്ചു വന്നേക്കാം മാറി എനിക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ല എന്റെ ആട്ട് വെച്ചെടുക്കാൻ വേണ്ടിട്ടാണ് വന്നത് ജിയോ സെറ്റാ എന്റെ ഹാർട്ട് എനിക്ക് തിരിച്ചു തന്നു എനിക്കൊരു പുതിയ കട്ടം തന്നു ദാറ്റ് വാസ് ഹാപ്പി എൻഡിങ് സോ ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് മിക്കവാറും ഈ വീഡിയോ ഇഷ്ടപ്പെടും ബിക്കോസ് ദിസ് ഇസ് ദ വീഡിയോ വെയർ ഐ ഡോമിനേറ്റഡ് എ കറപ്റ്റഡ് അഡ്മിൻ ഇൻ ഹിസ് ഓൺ സെർവർ ഓക്കെ ബൈ ആൻഡ് നിങ്ങൾക്കൊരു അറിയത്തിലായിരുന്നു ഞാൻ ഫാക്ട് പറയാം ഈ വീഡിയോയിലെ എൻ ഫൈറ്റ് കളിച്ചത് അത് ജിയോ സെഡൻ്റെ അക്കൗണ്ടിൽ കളിച്ചത് ജിയോ സെഡനല്ല അത് ഗോൾഡി ആയിരുന്നു ജിയോ സെഡനോട് അർജുനമ്പി സെറോട്ടിൽ കളിക്കുന്ന ഗോൾഡി എന്ന പ്ലെയറാണ് എൻ ഫൈറ്റ് ജിയോ സെഡൻ പകരം കളിച്ചത്